आमीन आमीन। യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, അന്ത്യശ്വാസം വലിക്കുകയായിരുന്ന ഹെലിയോദോറസിന്റെ ജീവന് വേണ്ടി അത്യുന്നതനോട് പ്രാർത്ഥിക്കുവാൻ അവന്റെ മിത്രങ്ങളിൽ ചിലർ ഓനിയാസിനോട് അഭ്യർത്ഥിച്ചു. പ്രധാന പുരോഹിതനായ ഓനിയാസിനോട് അവൻ്റെ ശുശ്രൂഷകളിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന, അവൻ്റെ സത്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന ഹെലിയോദോറസിൻ്റെ ശിഷ്യന്മാർ, മിത്രങ്ങൾ പറഞ്ഞു, നീ പ്രാർത്ഥിക്കണമേ, ഇവൻ അന്ത്യശ്വാസം വലിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ വചനത്തിലൂടെ കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന ദൂതെന്താണ്? ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഹെലിയോദോറസ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പുച്ഛിച്ച ഒരാളാണ്. ദൈവശിക്ഷ കൈനീട്ടി അഹങ്കാരത്തോടെ ഏറ്റുവാങ്ങിയ ആളാണ്. എങ്കിലും അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് ദൈവശിക്ഷ തന്നെ ഏറ്റെടുക്കുന്ന സമയത്ത്, അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹെലിയോദോറസിൻ്റെ മിത്രങ്ങൾ പറഞ്ഞതനുസരിച്ച് ഓനിയാസ് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടം ശത്രുവെന്നോ മിത്രമെന്നോ നോക്കരുത്, ദൈവനിഷേധിയെന്ന് മുദ്രകുത്തരുത്. ആരെയും വേർതിരിക്കാതെ ദൈവത്തെ അറിയുന്നവൻ, ദൈവത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസമുള്ളവൻ, ദൈവത്തിൻ്റെ കരുണയിൽ ചാരുന്ന ഓരോ ഓനിയാസുമാരും എത്ര പേർക്ക് പെടേണ്ടവരെന്ന് നാം ചിന്തിച്ചാലും, ദൈവസാന്നിധ്യത്തെ തള്ളിക്കളഞ്ഞവരെന്ന് കരുതിയാലും, ദൈവനിഷേധകരായി തെളിയിച്ചാലും ഹെലിയോദോറസുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ ഒരു ഓനിയാസിൻ്റെ സ്ഥാനത്ത് നിന്ന് ഏത് ഹെലിയോദോറസിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത്യുന്നതൻ ആ പ്രാർത്ഥന കേൾക്കും. അനേകർ അന്ത്യശ്വാസം വലിക്കുന്ന ഈ സമയത്ത് ജാതിയും മതവും തിരിക്കാതെ, സത്യവും അനീതിയും പതിരും നെല്ലും അളന്നു നോക്കാതെ ഓനിയാസിൻ്റെ സ്ഥാനത്ത് നിൽക്കുവാൻ നമ്മെ കർത്താവ് വിളിക്കുന്നുണ്ട്. നമ്മുടെ വിളി അത്യുന്നതൻ്റെ സന്നിധിയിലെത്തുമ്പോൾ ദൈവശിക്ഷയിൽ പെടേണ്ടവരാണെങ്കിൽ പോലും ഹെലിയോദോറസുമാർ രക്ഷപ്രാപിക്കും. അതെന്തൊരു ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത്. ആമേൻ, ആമേൻ, ആമേൻ.